മഴയത്തൊരു കട്ടനും കൂട്ടത്തിലൊരു പൊട്ടനും. മഴയത്തൊരു കട്ടനും പിന്നെ കടി. മഴയത്തൊരു കട്ടനും കൂട്ടത്തിൽ ജോക്കുട്ടനും രണ്ടും കൂടി അടിപൊളിയാന്നേ. മഴയത്ത് കട്ടനും പരിപ്പൂടയും നല്ല രസമാണ്. പക്ഷെ മഴ എവിടെ അവിടെ ഹീലത്ത് പോയി വന്നിട്ട് ഉദാഹരണം കടകളെല്ലാം പൂട്ടി. ഇവിടെ ചില വെള്ളത്തിൽപ്പെട്ട കോഴിനെ പോലെ പോണ്ട്. എന്തുവാ ആരെങ്കിലും ഒന്ന് ഊട്ട് ഇതിനെ. എന്താല്ലേ, എന്താണേലും വെറുതെ ചിരിക്കാനൊക്കെ ആണെങ്കിൽ കണ്ടോണ്ടിരിക്കുന്ന രസം. എന്റെ വീഡിയോ കമന്റ് ബോക്സിൽ എപ്പോഴും ആൾക്കാർ വന്നിച്ചും തൊട്ട് റിയാക്ട് ചെയ്യും. ബ്രോ തൊപ്പി റിയാക്ട് ചെയ്യും ബ്രോ എന്ന് കമന്റ് ഇടാറുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ ഈ തൊപ്പി റിയാക്ട് ചെയ്യാനായിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് തൊപ്പി എന്ന് പറയുന്നത് മെച്യൂരിറ്റിയിലെ ഗേൾസിനെയാണോ ഇഷ്ടം അതോ കുട്ടിക്കളി മാറാത്ത ഗേൾസിനെയാണോ ഇഷ്ടം? ഏ എങ്ങനത്തെ ആയാലും നിന്നെ പോലെ തൂറാൻ മുട്ടേനും ഇഷ്ടമല്ല, അതൊക്കെ അറിയാം. ഇതാണോ തൊപ്പീനെ റിയാക്ട് ചെയ്യാൻ ആൾക്കാർ കാവിന്റെ പോസി കിടന്ന് കരയുന്നേ? ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നേ? സാധാരണ എന്റെ വീഡിയോ ആണ് ആൾക്കാർ ഹെഡ്സെറ്റ് വെച്ച് കാണേണ്ടത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇത് കൊടും ഭീകരനാണെന്ന് തോന്നുന്നു. എന്താണേലും ഇവന്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഈ ചാനലിൽ പൊട്ടി പോകുന്ന. എനിക്ക് ഇതിനുള്ള ത്രാണിയില്ല ഗൈസ്. എങ്ങനത്തെ ഇഷ്ടമല്ല. നിങ്ങൾ തൊപ്പിയുടെ വീഡിയോ തൊപ്പിയുടെ അക്കൗണ്ടിൽ പോയി കണ്ടോളൂ, കാരണം തൊപ്പിയുടെ രണ്ടു മൂന്ന് വീഡിയോസ് കണ്ടു. മൂന്നാമത്തെ ആള് നിങ്ങളുടെ ജീവന്റെ ജീവനായിരിക്കും, നിങ്ങളുടെ തുടുപ്പ്. നാലാമത്തെ മൂന്നാമത്തെ ആളെ പോയിട്ട് സഹിക്കാൻ പറ്റാത്ത തെറികളാണ്. നമുക്കൊരു പരിധിയൊക്കെ ഇല്ലേ തെറിക്കൊക്കെ? വട്ടി തണ്ടി ചെറ്റ നൈന്റെ മോനെ എന്നൊക്കെ പറയുന്ന പോലെയല്ല. നമുക്ക് അടുത്ത വീഡിയോ നിങ്ങളെ ഷെയർ ലിസ്റ്റിലത്തെ മൂന്നാമത്തെ ഒരാള് ചിരിച്ചിരിക്കും. സംശയം ഉണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കെ, ഇങ്ങനെ ചിരിച്ചിരിക്കും. ഒന്ന് നോക്കിയേക്കാം ഷെയർ ലിസ്റ്റില് മൂന്നാമത്തെ ആള്. ഇതാണോ മൂന്നാമത്തെ ആള്? യവനാണോ മൂന്നാമത്തെ ആള്? ഇങ്ങനെ ചിരിച്ചിരിക്കും. ആരും പൊതിക്കുന്ന ചന്ദന പൊട്ടിട്ട് കാക്കറുമ്പനല്ലേ? ആരും പൊതിക്കുന്ന ചന്ദന ചിരിക്കാവോ? ആരും പൊതിക്കുന്ന ചന്ദന പൊട്ടിട്ട് കാക്ക മൂക്കിന്റെ അകത്ത് ചുണ്ടമ്പളൊക്കെ ഉണ്ടല്ലോ. കാക്കറുമ്പനല്ല ചേട്ടാ, ഒന്ന് ചിരിക്കാവോ? റേറ്റിട്ട് നിൽക്കുവാണ് ഇച്ചിരി. ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സായിട്ടുള്ള ജിമ്മാ കേട്ടപ്പോൾ ഞെട്ടിപ്പോയേ. ചെറുപ്പക്കാര് മസലുരുട്ടി കയറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരം ഇങ്ങനെ പവറാക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ പെങ്ങളെ നിന്റെ ശരീരത്തിലേക്കല്ലേ നോട്ടമുള്ളത്? അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ഭർത്താക്കന്മാര് വിടുമ്പോൾ, പെൺകുട്ടികളെ ബാപ്പമാര് വിടുമ്പോൾ, ആങ്ങളമാരെ പെങ്ങന്മാരെ വിടുമ്പോൾ, പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടോ അത്യാവശ്യമെങ്കിൽ? അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എങ്ങനെ
പെണ്ണുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ വിട്ട അത്യാവശ്യമെങ്കിലൊന്ന് ഇങ്ങനെ താളത്തിൽ കൊണയടിക്കരുത് ഉസ്താദെ. അതല്ലാതെ പുരുഷന്മാര് മാത്രമുള്ളടത്ത് വിടാൻ പാടില്ല, ഇതെല്ലാം തെറ്റ് തന്നെയാണ്, ഇതെല്ലാം തിന്മ തന്നെയാണ്. കണ്ടവന്റെ കാര്യം നോക്കി ജീവിക്കാതെ ഉസ്താദെ, ഇതെല്ലാം മോശപ്പെട്ടത് തന്നെയാണ്. എവിടുന്ന് വരുന്നു ഇതൊക്കെ? ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നത്? ഇതെല്ലാം വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ പറയുന്നത് പിന്നെ സൂപ്പർ ആണല്ലോ. ഇതെല്ലാം ശരിയാണെന്ന് വാദം ആർക്കും തന്നെ ഇല്ല. ഒരു മൈക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തിന്നും. കണ്ടവന്റെ കാര്യം മൊത്തം വിളിച്ചു വീട്. അവിടെ കുറച്ചേരം നിൽക്കൂ, അനങ്ങാണ്ട് നിൽക്കൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ പല്ലിൽ എന്താ? നിങ്ങളുടെ കോൾഗേറ്റിൽ ഉപ്പുണ്ടോ? എന്തിനാ ഞാൻ ഉണർന്നതെന്ന് ഓർക്കി? ഇതൊക്കെ കാണാൻ വേണ്ടിയാണല്ലോ ഞാൻ ഉണരുന്നത്. ഇല്ലില്ല, ഒന്നില്ല, ഞാൻ വന്നൊന്നുമില്ല. ഗന്ധർവനൊക്കെ കിഴക്കോട്ട് ഓടി കണ്ട പറമ്പിലും. പാവം ചേച്ചി ഇത്തിരി സമയം പോക്കിന് വേണ്ടി ചെയ്തതാണ്. ഇതെല്ലാം വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ കാണുമ്പോ ചിരി വരുന്നു. കൽവാല മുത്തുമണികളെ, കഴിവാറുടെ മുത്തുമണികളെ, നിങ്ങക്ക് സുഖം തന്നെയാ? ഇല്ല, ഇത്തിരി തരുവോ? അർജന്റീന സോങ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് പാടാൻ പോകണത് ആദ്യമായിട്ടാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പാടാൻ പോണത്. നീ ഇനിയും പാടട്ടെ, നീ ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ. എന്റെ വിവരങ്ങൾ എത്തിയിട്ട് അവിടെ ആർത്തേക്ക് ചാട്. ആകെ അനൗസ്മെന്റ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. ആകെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരു പാട്ട് പാടാനുണ്ട് ഞാൻ അർജന്റീന സോങ്സില്. പുതിയ മാതി മാതി കോണോ, പാട്ട് പാടും. ഇതെല്ലാം വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റ് ആണല്ലോ. സരിഗമ പറ കൊള്ളാളു, നമ്മക്ക് ഒറ്റക്കൊട്ടെ കായാ പോരെ? എന്തോ എങ്ങനെ എന്റെ മോനെ, എന്ത് ക്യൂട്ടായിട്ടല്ലേ കൊച്ചത് അഭിനയിച്ചത്! ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര കിഡിലനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒരു നല്ല നടിയെ പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും കൊള്ളാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ, എൻ്റെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ആ കുട്ടികളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ. ഞാൻ